മിസ്റ്റർ പി എസ് സി ജോർജ്, പോലീസ് ഇവിടുന്ന് ഒരു പ്രതിയെ പിടിക്കാൻ അങ്ങ് ഉത്തരേന്ത്യ വരെ പോവുകയും മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിക്കുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന് കഴിയാത്ത കാര്യമൊന്നുമല്ല ദിവ്യയെ കണ്ടെത്താനോ ചോദ്യം ചെയ്യാനോ. പ്രശാന്തിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എതിരായിരിക്കെ മുഖ്യമന്ത്രി അടക്കം ദിവ്യക്കെതിരെ പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷവും ദിവ്യയെ പോലീസിന് കയ്യിൽ കിട്ടാത്തത്? എനിക്ക് ചിരി വന്ന് ചോദ്യം കിട്ടുക. എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥ പ്രതി ആരാ? യഥാർത്ഥ പ്രതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് കേട്ടാ, നിങ്ങൾക്ക് ആരും മനസ്സിലായിട്ടില്ല. അതായത് ആ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയുടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീയുടെ സ്ത്രീ എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഓഫീസിലെ മെയിൻ സ്റ്റാഫ് ശശിയുടെ മെയിൻ ഏജന്റാണ്. അവൾ അതാണ് അഹങ്കാരം കാണിക്കുന്നത്. അവൾ ചുമ്മാല അഹങ്കാരം കാണിക്കുന്നത്. ഈ ശശി എന്ന് പറഞ്ഞ ആളിന് ഇപ്പൊ ഏഴോളം പെട്രോൾ പമ്പുകൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ എന്ന് എനിക്ക് അടുത്ത് പരിശോധിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആരോപണ വിധേയമായി പമ്പിന്റെ ഉടമ സത്യത്തിൽ ഈ ശശിയാണ്. ശശിയുടെ ബിനാമി എന്ന നിലയിലാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയം ഇഷ്ടപ്പെടുന്നത്. ശശിയുടെ കാര്യം നോക്കാനാ. അത് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി എമ്മിനെ വിളിച്ച് ഇത് നോക്കാൻ പറഞ്ഞു. അയാള് പോലീസ് റിപ്പോർട്ട് അല്ല, പോലീസ് റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ ഇടപെടിയുടെ റിപ്പോർട്ട് ഇത് വളവിലാണെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അയാളൊന്നും പഠിച്ചു മടിച്ചു. ഈ സമയത്ത് സി ടി ഐയുടെ നേതാക്കന്മാർ ഇളെ വിളിച്ച് എ ഡി എമ്മിനെ വിളിച്ച് പറഞ്ഞു പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ന്യായമായിട്ടാണ് നോക്കിട്ട് നിശ്ചയിക്കാൻ. അങ്ങനെ അയാൾ അവിടെ പോയി നോക്കിയപ്പം വളമുണ്ടെങ്കിൽ അവിടെ വളവിടെ സ്ഥലം ഉടനെ റോഡ് നൂർക്കാൻ പോവാന്ന് പിടപിട പറഞ്ഞു. അങ്ങനെ അറിയും നേരെയാവും. ആ കണ്ടീഷനിലാണ് ഈ സാങ്ഷൻ കൊടുത്തത്. അത് ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്ത്രീക്ക് വട്ടുള്ളതെന്ന് കാര്യമായി. ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാത്തത് സി പി ഐക്കാർ പറഞ്ഞു കൊടുത്തു എന്നാണ് അവരുടെ ആ വിനോദം. ഇതിനെ മറുപടി എന്ന് പറയാന്, ഏതായാലും ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കൊലപാതകത്തിൽ എത്തിച്ചു. കൊലപാതകം ഇത് ആത്മഹത്യ എന്ന് പറഞ്ഞാലും ഈ സ്ത്രീയുടെ മനഃപൂർവ്വമുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് കൊലപാതകമാണ്. ഇപ്പൊ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നു. ഇതിനെ നടപടി സ്വീകരിക്കാത്ത എന്താ? മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ലോ ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അതായത് ലോകത്ത് എവിടെയുള്ള കള്ളനെയും പിടിച്ചുകൊണ്ടിരുന്നാലും കൊള്ളക്കാരനെ പിടിക്കാനും തട്ടിപ്പുകാരനെ പിടിക്കാനും കേരള പോലീസിന് കഴിയും. ഈ നിസാര കാര്യത്തിന് ഒരു സ്ത്രീ അവരെ പിടിക്കാൻ കാണുന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ എന്താ? അവര് മുന്നോട്ട് ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതി ഹാജരായിരുന്നല്ലോ, വക്കീലാഫീസിൽ ഹാജരായല്ലോ. കോടതിയിലെ വക്കീലാഫീസിൽ അവർ ഹാജരായി, അന്നേരം പിടിക്കാൻ വരായിരുന്നു. പോലീസ് സ്റ്റേഷന് 50 മിനിറ്റ് അടുത്ത് വെച്ചാണല്ലോ ഇവർ ഉപ്പിട്ട് കൊടുത്തത്. എന്നാ പിടിക്കാത്തത്? അപ്പോ പിടിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് കഴിഞ്ഞു എന്നായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യം. അറിയാമല്ലോ, അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നയാള് കരുണാകരന്റെ ഭാര്യ ചീത്ത വിളിച്ചയാളാണ്. കരുണാകരൻ എന്ന് പറഞ്ഞാൽ എത്രയോ മാന്യമായ വ്യക്തിയാണ്. ആ മനുഷ്യൻ നമ്മളാരും ചീത്ത വിളിച്ച് കേട്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളെയും വളരെ മോശം ചീത്ത പറഞ്ഞയാളാണ് ഈ കോൺഗ്രസിന്റെ പാലക്കാട് സ്ഥാനാർത്ഥി. അവൻ ആര് വോട്ട് ചെയ്യാണ്? പത്തനംതിട്ട അവിടെ പോയി നിൽക്കുക. അതുകൊണ്ടാണ് അതിനകത്ത് വഴക്കുണ്ടായി. അവിടുത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് രാജീവ് സാരി പോയല്ലോ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട്. ഈ സാഹചര്യത്തിൽ 100% വിജയം ഉറപ്പായി നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണമാറിന്, ഒരു സംശയം വേണ്ട. അപ്പോ അതിന്റെ ഭാഗം എന്ന നിലയിൽ ഇപ്പൊ ഈ ഇലക്ഷൻ കുഴപ്പമുണ്ടാവുന്ന പേടിച്ചിട്ടാണ് പിണറായി ഉടനെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മനസാക്ഷി ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ കേസ് സി ബി ഐക്ക് വിടണം. ആ കുടുംബം കോടതിയിലേക്ക് പോകുന്നത് കണക്കാക്കുന്നത്, കോടതിയിൽ ഇടപെടൽ ഉണ്ടാവും. തീർച്ചയായും ഈ തടക ഈ വൃത്തികെട്ട സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് 10 കൊല്ലത്തേക്ക് ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ജഡ്ജിമാരും ഇവിടെ നീതിന്യായ പീഠം എപ്പോഴും ശരി ചെയ്യുന്നവരാ. ഒരിക്കലും ഒരു കോടതി കള്ളത്തരത്തിൽ കൂട്ടിക്കല. ഒരു ജഡ്ജിമാരും ഒരു മജിസ്ട്രേറ്റന്മാരും ഇവരുടെ കേസ് കോടതി ചെന്ന് കഴിയുമ്പോൾ ഒരു 10 കൊല്ലം മേടിച്ച് മര്യാദ അയക്കൂല ആ സ്ത്രീക്ക്. ആ കാസയുടെ മറ്റേ സൂക്കറ് മുഴുവൻ തീർന്നു കിട്ടും. അവളിപ്പൊ മാത്രമൊന്നും അല്ലെന്ന്, ഇതിനു മുമ്പ് വൈസ് പ്രസിഡന്റായിരുന്നു മുഴക്കുണ്ടാക്കിയ കാറ് പിന്നെ മുഴുപ്പ് പറഞ്ഞു പറഞ്ഞു അവിടെ കാറ് വല്ല ഭർത്തമാനിയും പറയുന്നില്ല. ക്ഷമിക്കുക, ഞാൻ ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കാര്യത്തിലൊക്കെ ശക്തമായി ഇടപെടലാവും. ജനവികാരം എത്രമാത്രം വലുതാണ്. പിന്നെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ അത് എനിക്കറിയാവുന്ന ആളുകളൊക്കെയാ,
അവർ വളരെ മാന്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരുൾപ്പെടെ പത്രപ്രവർത്തകൻ ഇല്ലാത്ത സെക്രട്ടറി ഉൾപ്പെടെ ഇതിന്റെ കേസിന്റെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് രാജിവെച്ചു വരുന്നതാണ് കരുതുന്നത്. കാരണം അത്രമാത്രം കുത്തുകൾ നടക്കാൻ പോകുന്നുള്ള ആ പാവം കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല. അവർ ബോധ്യപ്പെടുമ്പോൾ അത് രീതിയുണ്ടാവും. താങ്കൾ സൂചിപ്പിച്ചുള്ള ഈ പത്തനംതിട്ടയിൽ നിന്ന് CPM ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വരികയും വ്യക്തമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും നമുക്കറിയാം ഈ സർക്കാരിലും പാർട്ടിയിലും ഒക്കെ ഭരിക്കുന്ന ഒരു കണ്ണൂർ ലോബിയുണ്ട്. അവരാവട്ടെ പ്രശാന്തനും BP ദിവ്യയ്ക്കും ഒക്കെ വിമർശിക്കുന്നു എന്ന് കാണിക്കുമ്പോഴും താങ്കൾ ചൂണ്ടിക്കാണിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും വിമർശിക്കുന്നു എന്ന് കാണിക്കുകയും പക്ഷെ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുകയും പാർട്ടിയുടെ ഒരു സംവിധാനം CPM ഒരു സംവിധാനം വെച്ച് ഈ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ വായ അടപ്പിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താനും അവർക്ക് കഴിയും. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പ് കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സ്വീകരിക്കുന്നത്? പത്തനംതിട്ട ഞാൻ പറഞ്ഞതാണല്ലോ, ഈ വിനാശകാല വിപരീത ബുദ്ധി. പിണറായി വിജയൻ എന്തുകൊണ്ടാ ശക്ത നടപടി സ്വീകരിച്ചത് പറയുന്നതെന്ന് എവിടെ ഡൽഹി വെച്ചാ പറഞ്ഞു? എന്തുകൊണ്ട് ഡൽഹി ചെന്നപ്പോ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹാക്കന്മാർ മുഴുവൻ പറഞ്ഞു ഇത് സഹാവെ കേരള തീരാ പോവാ നമ്മള് ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന്. അതുകൊണ്ടാണ് അങ്ങ് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അയാൾക്കറിയാം നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന്. എന്നതുപോലെ തന്നെ പക്കത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വളരെ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരും ഇപ്പൊ പുറകോട്ട് പോണ്ടി വരും. ഒരു കാരണം നീതി കിട്ടുകയാണ്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം ജനവികാരം മാനിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രാജിവെച്ച് പിരിയേണ്ട ഗതികളുണ്ടാവും. അതായത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത് പോലെ ഈ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം തീരാൻ പോവുകയാണ്. ആ തീരുന്നത് കാണാനുള്ള അവസരമാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. അതിനേക്കാൾ ഉപരി ശ്രീ PC ജോർജ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചോട്ടെ, ഈ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്കൊക്കെ ആഴത്തിൽ കടന്നപ്പോഴാണ് അവിടെ ED CBI പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിജിലൻസ് അന്വേഷണവും ഒക്കെ വരുന്നു എന്നറിയുന്നത്. കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷിക്കേണ്ട ക്രമക്കേടുകൾ ഈ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിൽ മലബാർ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഇതിന്റെ മെയിൻ പ്രതിയായിട്ട് വരുന്ന ആണെന്ന് പറയുന്നത് ശശിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി. ആ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ശശി എന്ന് പറഞ്ഞ ഞാൻ വ്യക്തിപരമായി വളരെയേറെ അടുപ്പവും സ്നേഹമുള്ള ആളാണ്. എനിക്ക് അങ്ങേരെ കുറ്റപ്പെടുത്താത്ത ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിത് പറഞ്ഞത്, പക്ഷേ ഇത് സത്യം പറയാതിരിക്കാൻ മേലാതാത്തതുകൊണ്ടാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങേർക്ക് തന്നെ 7 പമ്പുണ്ടെന്നാകട്ടെ ശശിക്ക്. അപ്പൊ പിണറായിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. ആ സാമ്പത്തിക ഇടപാടിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നയാൾ ശശിയാണ്, എല്ലാത്തിനും ഉത്തരവാദി ശശിയാണ്. ആ ശശിക്ക് പമ്പുണ്ടെന്ന് പറയാം, പിണറായി വിജയന് പമ്പുണ്ടെന്നാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കാര്യത്തിൽ പിണറായി ഇപ്പൊ ഉടനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാപ്പും നടക്കൂല. അത് ഇത് CPM പാർട്ടി ഒരുമിച്ച് നടക്കുന്ന വൃത്തികേടാണ്. ഇതെല്ലാം നമുക്ക് നോക്കിയിരുന്ന് ജനം കാണട്ടെ, ജനം വിധി പറയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.